ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ബേസ് ലീലിയാസ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈച്ചശല്യം ഒഴിവാക്കുന്നതിനായിട്ട്. ആ വീഡിയോ കുറേ അധികം ആൾക്കാർ കണ്ടു, കുറേ പേര് അത് പരീക്ഷിച്ച് പോയി സക്സസ് ആണെന്ന് കമൻറ്റും ചെയ്തു. വളരെയധികം നന്ദിയുണ്ട് വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും. അപ്പോൾ ഇന്ന് ഞാനൊരു ശല്യം ഒഴിവാക്കുന്നതിനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, പല്ലിശല്യം. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഈ പല്ലിശല്യം. പല്ലി അതിലേ നടന്ന് മൊത്തം സ്ഥലത്തേക്ക് ഷിറ്റിട്ട് വയ്ക്കും, പിന്നെ അതിനെ കാണുന്നത് തന്നെ നമുക്കൊരു അറപ്പാണ്. അപ്പോൾ ഇനി നിങ്ങളതിനെ സഹിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള ഉത്തമ പരിഹാരമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളൂ. ഉണ്ടോ, ഈ മൂന്ന് ഐറ്റംസ് നമുക്ക് മതി. പിന്നെ വെള്ളവും മതി. സവാള ഒരു ചെറിയ സവാളയായിട്ട് എടുത്തേക്കണേ, വലിയ സവാളയാണെങ്കിൽ പകുതി മതി. പിന്നെ ഒരു മുഴുവനെ വെളുത്തുള്ളി വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ കേട്ടോ. ഈ മൂന്ന് ഐറ്റവും പിന്നെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇത് പ്രിപ്പയർ ചെയ്യുമല്ലേ. അങ്ങനെ നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ അരിഞ്ഞെടുത്തു, വെളുത്തുള്ളി നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞ പോലെ ആക്കിയില്ല, ജസ്റ്റ് ഉടച്ചെടുത്തിട്ടുള്ളൂ. കുരുമുളക് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഐറ്റംസ് ഇപ്പോൾ ചതയ്ക്കുകയും അരയ്ക്കുകയൊക്കെ ചെയ്ത് അരിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ല സ്മെല്ലാട്ടോ വരുന്നത്. ഈ സ്മെല്ല് തന്നെയാണ് പല്ലിനെ ഓടിക്കാനുള്ള മെയിൻ നമ്മുടെ ആയുധം. അപ്പോൾ ഇനി നമ്മളിത് ഒന്നര കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ നീരൊക്കെ ശരിക്കിറങ്ങും. അപ്പോൾ ആ ലൈന് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് പല്ലിന് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഉണ്ടാക്കിയാലോ. അങ്ങനെ നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കുന്നതിനുള്ള പാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഈ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഇടും. വെള്ളം തിളച്ചിരിക്കുകയാണ്, നമ്മൾ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ പോവാണ്. കുരുമുളകും വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തു. ദെൻ സവാള ഓക്കെ. അങ്ങനെ മൂന്ന് ഐറ്റംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ പയ്യെ പയ്യെ ഇരുന്ന് തിളച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാണ്. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റായി. ഇനി ഒരു 5 മിനിറ്റോടെ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിത് അരിച്ചെടുക്കാം. ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്, നമ്മളിനി അത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ റെഡിയാക്കിയ ലിക്വിഡ് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കണം. ഒരു നല്ല തണുപ്പായി കഴിയുമ്പോൾ എടുത്ത് എവിടേക്കാണ് പല്ലികൾ സ്ഥിരമായിട്ടിരിക്കുന്നതെന്ന് നോക്കുക, ആ ഏരിയയിലേക്ക് അടിക്കുക. അങ്ങനെ നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തണുപ്പും പിന്നെ സവാള, വെളുത്തുള്ളി, കുരുമുളക് ഇതിൻ്റെയൊക്കെ ആ സ്മെല്ലും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും പല്ലി ഇട്ട് പോകോളും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.